ഇമ്രാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ ബാപ്പ, അവരുടെ പേരാണ് ഹുസൈൻ ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നു. അദ്ദേഹം ബഹുദൈവ ആരാധകനായിരുന്നു. വന്ന് ഹുസൈൻ ഇബ്നു ഉബൈദ് ഇബ്നങ്ങ ചോദിച്ചു, യാ ഹുസൈൻ കം തഅബ്ദു, ഹുസൈനേ നിങ്ങൾക്ക് എത്ര ദൈവങ്ങളുണ്ട് എന്ന് ചോദിച്ചു. എത്ര ദൈവങ്ങളുണ്ട്, എത്ര ദൈവങ്ങളുണ്ട് എന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. പറഞ്ഞു, ഏഴ് വിഗ്രഹങ്ങളുണ്ട് നബിയേ, എന്റെ വീട്ടിൽ ഏഴെണ്ണമുണ്ട്. ഏഴ് മനുഷ്യന്മാരാ, ആരാ ആരാ ഉത്തരം തരാ എന്നറിയില്ലപ്പോ, ഏഴാളും വെച്ച് പൂജിക്കണ്ടേ എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, ഐനഹും, ഈ ഏഴെണ്ണത്തിൽ ഏഴെണ്ണം എവിടെയാണ് നിങ്ങൾ വെച്ചത്? കാല സിച്ചത്തും വാഹിദും ഫിസ്സമാ, ആറ് ദൈവങ്ങൾ ഭൂമിയിലുള്ളവരാണ്, അതിൽ ഒരു ദൈവം ആകാശലോകത്തുള്ളവനാണ്. ആ അങ്ങനെയാണല്ലേ, ഒരു ദൈവം ആകാശത്തും ബാക്കി ആറെണ്ണം ഭൂമിയിലും. അദ്ദേഹത്തിന്റെ ആ വിശ്വാസ നിബിധ ഞങ്ങൾ ചോദിച്ചറിയാണ്. ഞങ്ങൾ ചോദിച്ചു, മല്ലി റഹബിക വലി റഹബിക, ഹുസൈൻ ഇബ്നു ഉബൈദേ, നിങ്ങൾക്കൊരു പ്രയാസം വന്നാൽ നിങ്ങൾ ഇതിൽ ഏത് പടച്ചവനെയാണ് നിങ്ങൾ വിളിക്കുന്നത്? നിങ്ങൾക്കൊരു ആഗ്രഹം സഫലമാകാനുണ്ടെങ്കിൽ ഏത് പടച്ചവനോടാണ് നിങ്ങൾ ദുആ ചെയ്യുന്നത്? അത് ഏത് ദൈവമാണ്? പറഞ്ഞു, അല്ലദീ ഫിസ്സമാ, വിഷമങ്ങൾ വരുമ്പോൾ അത് ദൂരീകരിക്കാനും ആഗ്രഹങ്ങൾ സഫലമാകാനും ഞാൻ അന്വേഷിക്കുന്നത് വിളിക്കുന്നത് ആകാശത്തുള്ള പടച്ചവനെയാണ്. ഞങ്ങൾ പറഞ്ഞു, ഹുസൈൻ ഇബ്നു ഉബൈദേ, ഞാൻ എന്ന് പറഞ്ഞോട്ടെ, എന്നാൽ ഭൂമിയിലുള്ള ഈ ദൈവങ്ങളെ ഉപേക്ഷിക്കുകയും ആകാശത്തുള്ള പടച്ചതമ്പുരാനെ, ഉന്നതങ്ങളിൽ കിടക്കുന്ന റബ്ബിനെ നിനക്ക് സ്വീകരിച്ചുകൂടെയോ? അപ്പോഴാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അത്ര എളുപ്പമാണ് തൗഹീദ്, വളരെ എളുപ്പമാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കൽ എളുപ്പമാണ്. കുറെ ഫിലോസഫി ഒന്നും വേണ്ട. ആരാ ഇത് പഠിച്ചത്, ആരാ സൃഷ്ടിച്ചത്? ഒറ്റ ചോദ്യമാണ്. അതിന് കുറെ ഫിലോസഫി കാര്യം മറുപടി പറയൊന്നും വേണ്ട. ആരാ ഉണ്ടാക്കിയത്? നീയാണോ? അല്ല. സയന്റിസ്റ്റുകൾ ഉണ്ടാക്കിയതാണോ ഈ ഭൂമി മരങ്ങളൊക്കെ? അല്ല. പിന്നെ നിങ്ങളുടെ ഉപ്പാപ്പന്മാരുണ്ടാക്കിയതാണോ ഈ ഭൂമിയും ആകാശമൊക്കെ? അതുമല്ല. അപ്പൊ ഞാനും അല്ല, നിങ്ങളും അല്ല, പിന്നെ മൂന്നാമത് ഒരാളാണ്. ആ ആള് ആരായിരിക്കണം? അത് രണ്ടാള് വേണോ? ഒരു രാജ്യത്തിന് രണ്ട് പ്രസിഡന്റ് ഉണ്ടാവും, ഒരു പ്രസിഡന്റ് അല്ലേ പാടുള്ളൂ? അത് മൂന്നാള് വേണോ? ഒരു രാജ്യത്തിന് ഒരു കിങ് അല്ലേ വേണ്ടു? രണ്ടാളുണ്ടായ അത് രാജാവാകൂ? ഒരാള് ഓട്ടോമാറ്റിക്കലി ഔട്ട് ആവൂലേ? കൃത്യമായ അധികാരമുള്ള ഒരാൾ, അതാണ് തൗഹീദ്. ആരായി പഠിച്ചത്? ഈ പ്രപഞ്ചം പഠിച്ച എല്ലാറ്റിനും കഴിവുള്ളവനായ ദി ഓൾമൈറ്റി ഗോഡ്, എല്ലാറ്റിനും കഴിവുള്ളവനായ അല്ലാഹു. ആ അല്ലാഹ്, ആ ഒരു പഠിച്ചവനെ പ്രവാചകന്മാർ വിളിച്ച പേര് അല്ലാഹ്. അത്രയുള്ള വിഷയം, വേറെന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. അമ്പിയാക്കന്മാർ വിളിച്ച പേര് അല്ലാഹ്.